കോവിഡ് രോഗികളുടെ എണ്ണവും ഉറവിടമറിയാത്ത രോഗബാധയും വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുക തന്നെയാണ്. തീരദേശ മേഖലകൾക്ക് പുറമേ തിരുവനന്തപുരത്തും ആലുവയിലും പട്ടാമ്പിയിലും സ്ഥിതി സങ്കീർണമാണ് എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. കൂടുതൽ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് കെഎസ്ആർടിസി ഡിപ്പോ അടച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ മൂന്നാറിലും കോഴിക്കോട്ടും സ്ഥിതി വഷളാകുമോ എന്ന ഭീതിയുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്തിലേക്ക്. സജിത്ത്, ഈ തിരുവനന്തപുരത്ത് തീരമേഖലയൊക്കെ വലിയ നിയന്ത്രണങ്ങൾക്കകത്താണ്, പക്ഷേ തീരമേഖല മാത്രമല്ല നഗരമാകെ തന്നെയും അങ്ങോട്ട് വിവരങ്ങൾ നഗരമാകെ തന്നെയും ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നു, വ്യാപിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ക്ഷമിക്കണം, സജിത്തല്ല, എസ് എസ് ശരണാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. ശരൺ, എന്താണ് അവിടുത്തെ വിവരങ്ങൾ? സനീഷ്, തിരുവനന്തപുരത്ത് വലിയ ആശങ്ക ഉളവാക്കുന്ന വാർത്തകൾ തന്നെയാണ് പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം സമ്പർക്ക രോഗികളുടെ എണ്ണം 200 കടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് ഇന്നലെ 203 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആരോഗ്യ പ്രവർത്തകർക്ക് പുതിയതായി കൂടുതലായി രോഗം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലെ മാത്രം 6 ആരോഗ്യ പ്രവർത്തകർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള ആശങ്കകളും തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച ിടെ 20 ആരോഗ്യ പ്രവർത്തകർക്ക് അവിടെ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാ ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുകയാണ്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോവിഡ് ഡ്യൂട്ടിയിൽ അല്ലാത്ത ഡോക്ടർമാർക്ക് പോലും രോഗം സ്ഥിരീകരിക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാർ അടക്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരദേശ മേഖല കേന്ദ്രീകരിച്ചുള്ള വലിയ ആശങ്കയാണ്. നമുക്കറിയാം, നേരത്തെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ, സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടുവന്നിരുന്നു. അതായത് ഈ ഇടവ മുതൽ ഊരമ്പ് വരെയുള്ള പ്രദേശങ്ങൾ 3 സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ള കർശന നിയന്ത്രണങ്ങൾ സമ്പൂർണ്ണമായി അടച്ചിടലിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ കുറവില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെയും പുതിയതായി പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ഈ പുല്ലുവിള, സമൂഹ വ്യാപനം സ്ഥിരീകരിച്ച പുല്ലുവിളയിലും ഇതോടൊപ്പം തന്നെ പൂന്തുറയിലും തന്നെയാണ് കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ആശങ്കകളും തുടരുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ രോഗവ്യാപനം കൂടുതലായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകളും നിലവിൽ വന്നിട്ടുണ്ട്. അതായത് പെരിങ്കടവള പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നെല്ലനാട് പഞ്ചായത്തിലെ വെഞ്ഞാറമൂട് വാർഡും കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കർശന നിയന്ത്രണങ്ങളിലേക്കും ഇപ്പോൾ ജില്ലാ ഭരണകൂടം കടക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വെഞ്ഞാറമൂടിന് സമീപപ്രദേശങ്ങളിലായിട്ട് കൂടുതൽ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വെഞ്ഞാറമൂട് കെഎസ്ആർടിസി ഡിപ്പോയും ഇപ്പോൾ അടച്ചിട്ടിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. സനീഷ്, ശരി, ഞാൻ തിരിച്ചു വരാം. ശരൺ, താങ്കളിലേക്ക്. സനോജ് സുരേന്ദ്രൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. സനോജ്, കോഴിക്കോട്ട് ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ പുതുതായി രോഗവ്യാപനം കൂടുതലായി വരുന്നത്? നിയന്ത്രണങ്ങൾ പുതുതായി ഏതൊക്കെ ഇടങ്ങളിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? സനീഷ്, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ പുതിയതായി 7 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ 2 വാർഡുകളും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലും അടക്കമാണ് പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ വന്നിട്ടുള്ളത്. ജില്ലയെ സംബന്ധിച്ച് പ്രധാനമായും പറയേണ്ടത്, ഇന്നലെ 32 ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. ഇതിൽ 26 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗവ്യാപനമുണ്ടായത്. ഇതിൽ പ്രധാനമായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു സ്റ്റാഫ് നഴ്സിനെ രോഗം ബാധിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 ആരോഗ്യ പ്രവർത്തകരാണ് ഇപ്പോൾ ക്വാറന്റൈനിൽ പോയിരിക്കുന്നത്. ഇതിൽ 7 ഡോക്ടർമാരും 16 സ്റ്റാഫ് നഴ്സുമാരും ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ നെഫ്രോളജി വാർഡിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഒപിയുടെ പ്രവർത്തനത്തിനും താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരും ദിവസങ്ങളിൽ നടത്തുക. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരേണ്ടതില്ല എന്ന ഒരു കർശന നിർദ്ദേശമാണ് സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പളിന്റെയും ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്നലെ അടിയന്തരമായി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു. ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജില്ലയിലെ വടക്കൻ മേഖലയിലുള്ള പഞ്ചായത്തുകളിലാണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത്. നാദാപുരം, വടകര, തൂണേരി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് രോഗവ്യാപന കേസുകൾ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ആന്റിജൻ പരിശോധന വ്യാപകമാക്കിയത്. ഇന്നലെ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 16 പേർക്ക് സമ്പർക്കത്തിലുള്ള രോഗം പിടികൂടിയ കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. സനീഷ്, ശരി,
കോഴിക്കോട് സനോ സുരേന്ദ്രനാണ് ആ വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് സിജോ വി ജോൺ കൂടെ ചേരുന്നു. സിജോ, അവിടെ ഏതൊക്കെ മേഖലകളിലാണ് ഉള്ളത്? ഈ തീരദേശ മേഖലകളിലൊക്കെ ഇപ്പോഴും പ്രശ്നമാണോ? ചെല്ലാനം മേഖലയിലൊക്കെ കുറച്ച് ഗൗരവമുള്ള സ്ഥിതിയായിരുന്നല്ലോ. ആരോഗ്യ പ്രവർത്തകർക്ക് കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ടോ അവിടെ? സിജോയിലേക്ക് വരാം. ഇപ്പോൾ പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, പാലക്കാട്ടെ നില എന്താണ്? സനീഷ്, പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നത് പട്ടാമ്പി തന്നെയാണ്. കാരണം പട്ടാമ്പി ഒരു ക്ലസ്റ്ററായി പരിഗണിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ അവിടെ ആന്റിജൻ ടെസ്റ്റ് പരിശോധന നടന്നതിനെ തുടർന്ന് 67 പേർക്ക് പോസിറ്റീവ് കണ്ടെത്തിയിരുന്നു. മത്സ്യ മാർക്കറ്റിൽ ഒരു തൊഴിലാളിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വിപുലമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നത്. ഇന്നും ആന്റിജൻ ടെസ്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് 12-ാം തീയതിയായിരുന്നു ഇദ്ദേഹത്തിന്റെ പരിശോധന. അതായത് ആദ്യം രോഗം സ്ഥിരീകരിച്ച വ്യക്തിയിൽ 12-ാം തീയതിയായിരുന്നു രോഗം പരിശോധന നടത്തിയിരുന്നത്. പക്ഷേ പരിശോധനാ ഫലം വന്നത് 17-ാം തീയതിയാണ്. 17-ാം തീയതി വരെ ഇദ്ദേഹം മാർക്കറ്റിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇത് ഒരുപക്ഷെ രോഗവ്യാപനത്തിന് കാരണമായേക്കാം. അതോടൊപ്പം മറ്റ് ആളുകൾ, അതായത് വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഈ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ 800-ഓളം പരിശോധനകൾ, ആന്റിജൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു. ഇന്നും ഇത്തരത്തിലുള്ള പരിശോധനകളുണ്ട്. ഒരു പരിശോധനാ ഫലം, ഒരു റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തുവിടാനുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 40-ഓളം പേർക്ക് പട്ടാമ്പി മേഖലയിൽ പോസിറ്റീവ് സ്ഥിരീകരിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഔദ്യോഗികമായി ഉച്ചയ്ക്ക് ശേഷം പുറത്തുവിടും എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പട്ടാമ്പിയോട് ചേർന്നിട്ടുള്ള പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇന്നലെ മാത്രം 34 പേരാണ് പട്ടാമ്പി നഗരസഭയ്ക്കുള്ളിൽ രോഗം സ്ഥിരീകരിച്ചത്. അതുപോലെ മുതുതല, ഓങ്ങല്ലൂർ, പരുതൂർ, തിരുമിറ്റക്കോട്, പട്ടിത്തറ, തൃത്താല, വല്ലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കർശനമായ നടപടികൾ, പട്ടാമ്പി നഗരസഭ പൂർണ്ണമായും എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി പരിഗണിച്ചുകൊണ്ടുള്ള കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സമീപ പഞ്ചായത്തുകളിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. ഈ മത്സ്യ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ പ്രധാന മാർക്കറ്റായ പാലക്കാട് നഗരത്തിലെ തന്നെ വലിയങ്ങാടി, പുതുനഗരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, നന്ദി പ്രസാദ്. കൊച്ചിയിൽ നിന്ന് സിജോ വിജോൺ ചേരുന്നു. സിജോ, അവിടെ ഏതൊക്കെ മേഖലകളിലാണ് ബുദ്ധിമുട്ടുള്ളത്? ഈ അവിടെയും ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രോഗസാഹചര്യം ഉണ്ടാകുന്ന, രോഗവ്യാപനം ഉണ്ടാകുന്ന, അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പിടിച്ച സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സമ്പർക്കത്തിലൂടെയുള്ള കേസുകളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നതും തന്നെയാണ് ഇപ്പോൾ വരുന്ന വലിയ ആശങ്ക. കാരണം ഇന്നലെ 98 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ 584 പേർ കോവിഡ് സ്ഥിരീകരിക്കുന്നുണ്ട് സമ്പർക്കത്തിലൂടെ തന്നെയാണ്. ഇത് പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇപ്പോഴും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് ആലുവ അടക്കം തന്നെ ചെല്ലാനം കീഴ്മാട് പ്രദേശങ്ങളിലാണ്. ആലുവയിൽ ഇന്നലെ 37 പേർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ ചെല്ലാനത്ത് 19 പേർക്കുണ്ട്. കീഴ്മാർഗ് 15 പേരുടെ ആയി വീണ്ടും ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 4 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്നലെ എറണാകുളം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കണ്ടെയ്ൻമെന്റ് സോണുകൾ, പ്രത്യേകിച്ച് ആലുവ, ചെല്ലാനം, കീഴ്മാട് ഈ 3 പ്രദേശങ്ങളിലും ഈ സമ്പർക്കത്തോടെ വരുന്ന ആളുകളുടെ എണ്ണം വീണ്ടും ഉയരുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇതോടൊപ്പം തന്നെ മറ്റ് കുറച്ച് പ്രദേശങ്ങളെ കൂടി കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് ജില്ലാ ഭരണകൂടം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ജില്ലാ കളക്ടർ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചൂർണിക്കരയിലെ 14-ാം വാർഡും കാലടിയിലെ 4-ാം വാർഡ്, അതോടൊപ്പം തന്നെ കുമ്പളം പഞ്ചായത്തിലെ 2-ാം വാർഡ്, ചെമ്മങ്ങനാട് 11, മലയാറ്റൂർ 17-ാം വാർഡ് എന്നിങ്ങനെയാണ് ഈ പഞ്ചായത്തുകളിലെ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ 48-ാം വാർഡിനെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച്, കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ച് പരിശോധനയും അതോടൊപ്പം തന്നെ കർശനമായ നിയന്ത്രണം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിടുന്ന ചെല്ലാനത്ത് പരിശോധന യാവമാക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, നന്ദി സിജോ. കണ്ണൂരിൽ നിന്ന് മനു ഭരത് ചേരുന്നു. മനു, അവിടെ കണ്ണൂർ കാസർഗോഡ് അതിർത്തിയിലും കണ്ണൂർ കോഴിക്കോട് അതിർത്തിയിലുമുള്ള മേഖലകളിൽ നേരത്തെ വ്യാപനം ഉണ്ടായിരുന്നു, ഗൗരവതരമായുള്ള സ്ഥിതിയായിരുന്നു. ഇപ്പോഴത്തെ നില എന്താണ്? എവിടെ നിന്നാണ് കൂടുതൽ ബുദ്ധിമുട്ട് പിടിച്ച വാർത്തകൾ വരുന്നത്? കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പർക്ക രോഗബാധയുണ്ടായ ആളുകളിൽ നിന്നുള്ള ആ പ്രശ്നമാണ് വളരെ ഗൗരവമായി ഈ ജില്ലാ ഭരണകൂടവും അതുപോലെ ആരോഗ്യവകുപ്പും കാണുന്നത്. ഇന്നലെ 2 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായി. അത് ഈ കുന്നോത്ത് പറമ്പിലെ ഒരു വയസ്സുകാരനായ കുട്ടിയാണ്. അത് ആ കുട്ടിക്ക് എവിടെ നിന്ന് രോഗബാധ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയുണ്ട്. തൂണേരിയിൽ നിന്നാണ് രോഗബാധ ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ. അതേപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നെത്തിയ ഒരു DSC ജീവനക്കാരനും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. ഇതും ഇതിൻ്റെയും സമ്പർക്കം ഉറവിടം വ്യക്തമാണ്. എന്നാൽ
ഇതിനു മുൻപ് 15-18 തീയതികളിലൊക്കെ COVID-19 സ്ഥിരീകരിച്ച അധ്യാപകർക്ക് പെരുങ്ങത്തൂരിലെയും കടവത്തൂരിലെയും അധ്യാപകർക്ക് എവിടെ നിന്നാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എന്നതിനെപ്പറ്റി ഒരു വ്യക്തതയില്ല. മാത്രമല്ല ഇവർ ഈ പുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട് മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുകയും കുട്ടികളുമായി സമ്പർക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ക്വാറന്റൈനിലേക്ക് നീങ്ങണം എന്ന കർശന നിർദ്ദേശം നൽകുകയും അത് തുടർന്ന് വരികയും ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ ഒരു ആശങ്കയുണ്ട്. പിന്നെ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അതിർത്തികൾ കാസർഗോഡ് ഈ രോഗവ്യാപനം വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ പെരിങ്ങോം ചെറുപുഴ ആ മേഖലകളിൽ ആളുകളെ വളരെ കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമേ കടത്തിവിടുന്നുള്ളൂ. പക്ഷേ ദേശീയപാതയിൽ ഗതാഗതത്തിന് തടസ്സമില്ല. അല്ലാത്ത ഈ മലയോര ഹൈവേ അങ്ങനെ ചെറിയ പാതകൾ എല്ലാം തന്നെ വളരെ കർശനമായ നിയന്ത്രണം നടത്തിയിരിക്കുന്നു. പാനൂർ ചൊക്ലി ആ മേഖലകളിൽ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് അവിടെയെല്ലാം തന്നെ പോലീസ് സ്റ്റേഷൻ പരിധികളെല്ലാം കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ കർശന നിർദ്ദേശമുണ്ട്, നിയന്ത്രണമുണ്ട്. മാഹി പാലം വഴി ആളുകളെ കടത്തിവിടുന്നുണ്ട്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഈ ചില ചെറുകിട റോഡുകൾ മണ്ണിട്ടടക്കുകയുമൊക്കെ തന്നെ പോലീസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കർക്കിടകവുമായി ബന്ധപ്പെട്ട് നാളെയും യാതൊരു തരത്തിലുള്ള ചടങ്ങുകൾക്കായി ആളുകൾ കൂട്ടം കൂടുകയോ പുറത്തേക്ക് ഇറങ്ങരുത് ചെയ്യരുതെന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേക ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. ശരി, നന്ദി മനു വിവരങ്ങൾക്ക്. ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് കൂടെ ചേരുന്നു. സന്ദീപ്, അവിടെ മൂന്നാർ മേഖലയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുവെന്നാണല്ലോ, രോഗവ്യാപനം ഉണ്ടാകുന്നുവെന്നാണല്ലോ പുതിയ വിവരങ്ങൾ. എന്താണ് നടക്കുന്നത്? ഏത് അവിടെ മാത്രമാണോ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഒരു പ്രയാസമുള്ള ഇടമായിട്ടുള്ളത്? ഇടുക്കി ജില്ലയിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഉറവിടമറിയാത്തതും സമ്പർക്കത്തിലൂടെയുമുള്ള രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ജില്ലയെ ആശങ്കയിലാഴ്ത്തുന്നത്. ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഭൂരിഭാഗം കേസുകളും ഇത്തരത്തിൽ ഉറവിടമറിയാത്തതും അതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെയുള്ളതുമാണ് എന്നത് വേറെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇടുക്കി, കഞ്ഞിക്കുഴി അതുപോലെ തന്നെ രാജാക്കാട് പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് പൂർണ്ണമായും കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജാക്കാട് പഞ്ചായത്തിൽ ഉറവിടമറിയാത്ത ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 1 മുതൽ 6 വരെയുള്ള വാർഡുകൾ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗണായി തുടരുകയാണ്. വലിയ രീതിയിലുള്ള ജാഗ്രത രാജാക്കാട് പഞ്ചായത്തിൽ തുടരുന്നു. ഒരു സാമൂഹ്യ വ്യാപന സാധ്യത കണക്കിലെടുത്ത് രാജാക്കാട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ആൻറ്റിജൻ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. ഇന്നലെ 6 വാർഡുകളിലെ പരിശോധനകൾ ഇന്നലെ പൂർത്തിയായി. 604 പേർ പരിശോധനയിൽ വിധേയമായപ്പോൾ ഏതാണ്ട് 36 ആളുകൾ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം തുടരുകയാണ്. മൂന്നാർ അടക്കമുള്ള മേഖലകളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയെ തുടർന്ന് GH ഹോസ്പിറ്റൽ അടക്കം അടച്ചിട്ടിരിക്കുന്നു. GH ഹോസ്പിറ്റലിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മൂന്നാർ കോളനിയിൽ നിന്നടക്കമുള്ള തോട്ടം തൊഴിലാളികൾ എത്തിയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം ഇവിടെയും തുടരുകയാണ്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ, ചെറുകിട വ്യാപാരികൾ, ഇത്തരത്തിൽ ആളുകളുമായി കൂടുതൽ അടുത്തിടപഴകുന്ന ആളുകളിലേക്ക് രോഗബാധ ഉണ്ടാകുന്നതാണ്. സമ്പർക്കത്തിലൂടെ അടക്കം രോഗബാധ ഉണ്ടാകുന്നത് വലിയ ഒരു സാമൂഹ്യ വ്യാപന ഭീതി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളും ജില്ലയിൽ നിലനിൽക്കുന്നു. ഏതാണ്ട് 16 പഞ്ചായത്തുകളിലായി 25-ലധികം വാർഡുകൾ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്. രാജാക്കാട്, കഞ്ഞിക്കുഴി പഞ്ചായത്തുകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യാപാര മേഖലകളിൽ അടക്കം കടുത്ത നിർദ്ദേശങ്ങൾ നൽകുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ നിർബന്ധമായിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വന്നു പോകുന്നവരുടെ വിവരങ്ങളും ഫോൺ നമ്പറും അടക്കം ഇതിൽ രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ്. പിന്നീടൊരു രോഗവ്യാപന സാധ്യതയുണ്ടായാൽ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമായാണ് ആരോഗ്യവകുപ്പ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ അതീവ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു. എന്നാൽ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാരണം, ഇത്തരത്തിൽ രോഗവ്യാപനം കൂടുതലായി നടക്കുന്ന ഒരു സമയത്ത് പോലും തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ, 2,300+ കേസുകൾ ഇപ്പോൾ തേനി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇടുക്കി ജില്ലയോട് അടുത്ത് കിടക്കുന്ന ഇവിടെ നിന്നും കൂടുതൽ ആളുകൾ ഇപ്പോഴും താൽക്കാലിക പാസിലടക്കം ജില്ലയിലേക്ക് കടന്നു വരുന്നു. തോട്ടം മേഖലകളിലേക്ക് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പാസ് താൽക്കാലികമായി നൽകുന്നത് നിർത്തിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. എന്നിരുന്നാലും കടുത്ത ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇടുക്കിയിൽ നടക്കുന്നത്. ശരി, നന്ദി സന്ദീപ്. വിവരങ്ങൾക്ക്, ഇടുക്കി മേഖലയിലെ കൂടെ രോഗം പടരുകയാണ്. തമിഴ്നാട് സമീപ സംസ്ഥാനമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ വരുന്നുണ്ട് എന്നതൊരു കാരണങ്ങളിൽ ഒന്നായിട്ട് സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ അത് കരുതുന്നുണ്ട്. ഏതായാലും മൂന്നാർ മേഖലകളിലടക്കം രോഗവ്യാപനം ഉണ്ടാവുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.